ഭാഗ്യക്കുറിവിറ്റ് നടന്ന അച്ഛന് ഭാഗ്യവുമായി എത്തി പൊന്മകൾ. വളരെ കൗതുകമായ ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. അച്ഛന്റെ ലോട്ടറി കടയിൽ നിന്നും മകളെടുത്ത ടിക്കറ്റിന് അടിച്ചത് ഒന്നാം സമ്മാനമായ 75 ലക്ഷം രൂപ. ഇക്കഴിഞ്ഞ ദിവസം നറുക്കെടുത്ത സംസ്ഥാന ഭാഗ്യക്കുറിയുടെ സ്ത്രീശക്തി ലോട്ടറിയുടെ ഒന്നാം സമ്മാനമായ 75 ലക്ഷം രൂപയാണ് അരൂർ നെട്ടാശ്ശേരിയിൽ NJ അഗസ്റ്റിന്റെ മകൾ ആഷ്ലി എടുത്ത SG 88-30-30 എന്ന ടിക്കറ്റിന് ഭാഗ്യം കൊണ്ടുവന്നത്. ഭാഗ്യദേവത കനിഞ്ഞതോടെ മകൾക്ക് സമ്മാനത്തുക ലഭിക്കുമ്പോൾ അച്ഛന് ലഭിക്കുന്നത് ഈ ടിക്കറ്റിന്റെ കമ്മീഷനാണ്. 10 വർഷമായി അരൂർ ക്ഷേത്ര കവലയ്ക്ക് സമീപം ദേശീയപാതയോരത്തിൽ ലോട്ടറി വിൽപ്പന നടത്തുകയാണ് അഗസ്റ്റിൻ. തൊട്ടടുത്ത് തന്നെ മറ്റൊരു പലവ്യഞ്ജന കടയും ഇദ്ദേഹത്തിനുണ്ട്. അരൂർ വ്യാപാര ഭവനിൽ ജോലി ചെയ്യുന്ന ആഷ്ലി ദിവസവും ഈ കടയ്ക്ക് മുന്നിലൂടെയാണ് ജോലിക്ക് പോകുന്നത്. പതിവായി ടിക്കറ്റ് എടുക്കുന്ന സ്വഭാവമൊന്നും ആശ്ലിക്കില്ല, എങ്കിലും ഇടയ്ക്കിടെ ടിക്കറ്റ് എടുക്കാറുമുണ്ട്. സ്വന്തം അച്ഛന്റെ കടയാണെങ്കിലും പണം നൽകി തന്നെയാണ് ആഷ്ലി ഇക്കഴിഞ്ഞ ദിവസവും ലോട്ടറി വാങ്ങി ഭാഗ്യപരീക്ഷണം നടത്തിയത്. വിവാഹിതയെ ആഷ്ലി കുടുംബസമേതം അർത്തുങ്കലിലാണ് താമസിക്കുന്നത്. ഇതിനിടെ സമ്മാനാർഹമായ ടിക്കറ്റ് അരൂർ SBI ശാഖയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ് കുടുംബം. അതേസമയം ഈ അടുത്താണ് അജ്ഞാതനായ വിഷുബംബർ വിജയുടെ വാർത്തകളും പുറത്തുവന്നത്. കോഴിക്കോട് സ്വദേശിയായ അജ്ഞാതൻ തന്റെ പേര് വിവരങ്ങളൊന്നും വെളിപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെട്ട് ലോട്ടറി വകുപ്പിന് കത്ത് നൽകിയാണ് 12 കോടി രൂപയുടെ ഒന്നാം സമ്മാനം കൈപ്പറ്റിയത്. 12 കോടിയുടെ ഭാഗ്യവാൻ ആരാണ് എന്നറിയാൻ കേരളക്കര കാതോർത്തിരിക്കുമ്പോഴാണ് ലോട്ടറി വകുപ്പിന് കത്ത് നൽകി കോഴിക്കോട് സ്വദേശി 12 കോടി രൂപ സമ്മാനത്തുകയും വാങ്ങി ഇരിച്ചവി അറിയാതെ മുങ്ങിയത്. കോഴിക്കോട് സ്വദേശിയാണ് ബംബർ ഭാഗ്യവാനെന്നാണ് റിപ്പോർട്ടുകളും. കോഴിക്കോടുള്ള ബാങ്ക് മുഖേന നികുതി കഴിച്ചുള്ള 7 കോടി 58 ലക്ഷം രൂപയും ഇദ്ദേഹം കൈപ്പറ്റുകയായിരുന്നു. 12 കോടിയിൽ 10% ഏജൻസി കമ്മീഷനായും 30% നികുതി ഇനത്തിലും പോയതിന് പിന്നാലെ ബാക്കിയാണ് ഈ ഭാഗ്യവാന് ലഭിച്ചത്. എന്തുതന്നെയായാലും ഇത്രയും തുക ലഭിക്കുന്നത് അപൂർവ ഭാഗ്യമെന്നതിൽ യാതൊരു സംശയവുമില്ല. പതുപോലെ ഇത്തവണയും ബമ്പർ ടിക്കറ്റിന് ഏറെ ആവശ്യക്കാരുണ്ടായിരുന്നു. May 24 നറുക്കെടുപ്പ്. നറുക്കെടുപ്പ് കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ പണം കൈപ്പറ്റണമെന്നാണ് ലോട്ടറി വകുപ്പിന്റെ നിബന്ധന. ഈ സമയപരിധി അവസാനിക്കാനിരിക്കവെയാണ് ഭാഗ്യവാൻ പണം കൈപ്പറ്റിയതായുള്ള വിവരങ്ങളും പുറത്തുവന്നത്. പക്ഷേ ഭാഗ്യവാന്റെ പേരുവിവരങ്ങൾ പുറത്തുവിടില്ലെന്ന് തന്നെയാണ് ലോട്ടറി വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതൊക്കെ രഹസ്യമായി തന്നെ സൂക്ഷിക്കുമെന്നാണ് അറിയിച്ചത്. ഓണം ബമ്പറും പുതുവർഷ ബമ്പറും വിഷു ബമ്പറുമെല്ലാം അടിച്ചവർ ഇതിനു മുമ്പ് മാധ്യമങ്ങളിൽ വാർത്താ താരങ്ങളായിരുന്നു. എന്നാൽ ഇനി മുതൽ ബമ്പറടിക്കുന്ന ഭാഗ്യവാനെ കാണാനുള്ള ഭാഗ്യം മലയാളികൾക്കില്ല. വലിയ തുകയുടെ ഭാഗ്യം തേടിയെത്തിക്കഴിഞ്ഞാൽ ജീവിതം മാറി മറിയുമെന്നാണ് പലരും കരുതിയിരിക്കുന്നതെങ്കിലും സമ്മാന ജേതാവിന്റെ പേര് പുറത്തു വരുന്നതോടെ അദ്ദേഹത്തിന്റെ സമാധാനം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് കണ്ടുവരുന്നത്. ഓണം ബമ്പറിന്റെ 25 കോടി രൂപ സമ്മാനം നേടിയ തിരുവനന്തപുരം സ്വദേശിയായ അനൂപാണ് ഭാഗ്യവാന്മാരെ കാണാമറയത്ത് നിർത്തുന്നതിൽ കാരണക്കാരനായത്. ബമ്പറടിച്ചതിന് പിന്നാലെ വാർത്തകളിലെ പ്രധാന താരമായി മാറിയ അനൂപാകട്ടെ ഒടുവിൽ സ്വന്തം വീട്ടിൽ പോലും കയറാൻ കഴിയാത്ത സ്ഥിതിയിലേക്കാണ് പോയത്. ഇതിന് പിന്നാലെയാണ് ബമ്പറടിച്ചാൽ പേര് പുറത്ത് പറയരുതെന്ന് അത് തിരിച്ചടിയാകുമെന്നും അനൂപ് തന്നെ പറഞ്ഞത്. സഹായം അവകാശം പോലെ ചോദിച്ചു വാങ്ങുന്നവരായിരുന്നു പലരും. 24 മണിക്കൂറും വീടിന്റെ വാതിൽക്കലും ആളാണ്. ലോട്ടറി അടിച്ചതോടെ ജീവിതത്തിലെ പല സ്വാതന്ത്ര്യവും നഷ്ടമായെന്നും രാത്രി വീട്ടിൽ ഒളിച്ചെത്തേണ്ട സ്ഥിതിയിലെന്നുമായിരുന്നു അനൂപ് പറഞ്ഞത്. 12 കോടിയോളം രൂപയാണ് അനൂപിന് അന്ന് ലഭിച്ചത്. കുറച്ചു പണം വീടിനും പുതിയ ലോട്ടറി സ്റ്റാളിനുമായി ചെലവഴിച്ചതിന് പിന്നാലെ ബാക്കി പണം ഫിക്സഡ് ഡിപ്പോസിറ്റ് ചെയ്ത് അതിന്റെ പലിശയിൽ നിന്നാണ് അനൂപ് മറ്റുള്ളവരെ സഹായിക്കുന്നത്. അനൂപിന്റെ അനുഭവം കേട്ടറിഞ്ഞതിന് പിന്നാലെ പിന്നീട് നടന്ന ബമ്പർ നറുക്കെടുപ്പിലെ ഭാഗ്യവാനിയൊന്നും മലയാളികൾ കണ്ടിട്ടില്ല. ഇതിനുശേഷം നറുക്കെടുത്ത ക്രിസ്മസ് ബമ്പർ അടിച്ച ആളും പരസ്യമായി രംഗത്ത് വന്നിട്ടുമില്ല. വിഷു ബമ്പർ ഭാഗ്യവാനും കാണാമറയത്ത് തന്നെയായിരുന്നു. ബമ്പർ സമ്മാനങ്ങളിൽ മാത്രമല്ല അടുത്തിടെ നടന്ന പല ലോട്ടറികളുടെയും ഒന്നാം സമ്മാനാർഹൻ പരസ്യമായി രംഗത്ത് എത്താറില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.